കൺസംഷൻ ജൂബിലി ധ്യാനകേന്ദ്രമൊരുക്കുന്ന വചന ശുശ്രൂഷ ജൂബിലാത്തയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഇപ്പോൾ കേൾക്കുന്ന ദൈവവചനം നമ്മുടെ രക്ഷയ്ക്കും കൂടുതൽ ദൈവ അനുഗ്രഹത്തിനും കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചന ശുശ്രൂഷ ആരംഭിക്കാം. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, വളരെ സന്തോഷത്തിൻ്റെ ഒരു ഈസ്റ്റർ കടന്നുപോയി. ദൈവിക രക്ഷാക രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അങ്ങനെ പ്രാർത്ഥനയോടെ ദൈവ അനുഗ്രഹത്തിൻ്റെ വലിയ ആഴ്ചകളിലൂടെ നമ്മൾ കടന്നുപോയി. ഈ വലിയ ആഴ്ച, ഈ ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്. ഒപ്പം വലിയ ധൈര്യത്തിൻ്റെ ഒരു അനുഭവം ഇതാണ്, ഉദ്ധിതനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത് വലിയ ധൈര്യമാണ്, നമ്മെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന, എല്ലാ തകർച്ചയിൽ നിന്നും എല്ലാ വിനാശങ്ങളിൽ നിന്നും നമ്മെ എടുത്തുയർത്താനും കൂടെ നമ്മെ അനുഗ്രഹിക്കാനും സാധിക്കുന്ന നമ്മുടെ ദൈവം ഉദ്ധിതനായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. വലിയ ധൈര്യം. അതോടൊപ്പം തന്നെ വലിയ മറ്റൊരു ധൈര്യത്തിൻ്റെ അനുഭവമാണ്, അറിവാണ്, എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നുള്ളത്. എന്നെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. റോമാകൽക്കത്തപ്പെട്ട ലേഖനം 8:28 വചനം പറയുക, എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഇന്നിൻ്റെ ഏത് അനുഭവങ്ങളും ഏത് സാഹചര്യങ്ങളും അത് നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത് വലിയൊരു ധൈര്യത്തിൻ്റെ അനുഭവം, വലിയൊരു ധൈര്യത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അറിവാണ്. ഈ ഈസ്റ്റർ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പദ്ധതി മെനഞ്ഞാലും നമ്മെ തകർക്കാൻ വേണ്ടിയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയും നമ്മെ ഒതുക്കാൻ വേണ്ടിയൊക്കെ ആരൊക്കെ പരിശ്രമിച്ചാലും അതിലൊക്കെ ഉപരി കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ കർത്താവിനോട് ചേർന്നാ നാം നിൽക്കുന്നതെങ്കിൽ ആ കർത്താവിൻ്റെ പദ്ധതിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുക. ഇതാണ് ഈസ്റ്റർ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം. ദൈവപുത്രനെ തകർക്കാൻ വേണ്ടി പദ്ധതിയിട്ട് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ഒരുക്കി അതിൻ്റെ പരിസമാപ്തി എന്ന വണ്ണം കുരിശില് അവിടുത്തെ കൊന്ന് അവിടുത്തെ കല്ലറയിൽ അടക്കി അവിടെ കാവൽ വയ്ക്കുന്ന ഒരു വിഭാഗം. എന്നാൽ പിതാവായ ദൈവത്തോട് ചേർന്ന് ദൈവഹിതപ്രകാരം ഈ കുരിശുമരണം സ്വീകരിക്കുമ്പോൾ അത് ഉദ്ധാനമാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം. ഇതാണല്ലോ ഈസ്റ്റർ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷാക രഹസ്യത്തെക്കുറിച്ച് ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവമൊരുക്കുന്ന പദ്ധതിയാണ് ഈ രക്ഷാക രഹസ്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, ആദ്യമായിട്ട് ഈ രക്ഷാക രഹസ്യങ്ങളെ വലിയ ആഴ്ചകളിലെ സംഭവങ്ങളിലേക്ക് ഒന്നുകൂടെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സഭ നമ്മെ പഠിപ്പിക്കുന്നു, രക്ഷാകരമായ രഹസ്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. എന്താണ്? ഒന്ന്, രക്ഷാകരമാണ്. രണ്ടാമത്തെ, രഹസ്യമാണ്. രക്ഷാകരമാണ്, രഹസ്യമാണ്. എന്താണ് രഹസ്യം എന്ന് പറഞ്ഞ അർത്ഥം? രഹസ്യം എന്ന് പറഞ്ഞാൽ മറ്റാർക്കും അറിയാൻ പാടില്ലാത്തത്, മറ്റാർക്കും പിടികിട്ടാത്ത കാര്യം, അതാണല്ലോ രഹസ്യം. അങ്ങനെയെങ്കിൽ ഈ ഓശാന ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന, ഈശോയുടെ ജീവിതത്തിലെ ജെറുസലേം പ്രവേശനം മുതൽ ആരംഭിക്കുന്ന ഉയർപ്പ് വരെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, സഭ നമ്മെ പഠിപ്പിക്കുകയാണ്, രക്ഷാകരങ്ങളായ രഹസ്യങ്ങളാണ്. നമ്മൾ ഈ സംഭവങ്ങളിലൂടെ ഒക്കെ ഒന്നുകൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാം രഹസ്യങ്ങൾ തന്നെയായിരുന്നു. ഒന്നാമത്, മത്തായിയുടെ സുവിശേഷത്തിൽ 21:1 ഈശോ ഇതാ ജെറുസലേത്തേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആ ജെറുസലേം പ്രവേശനം, നഗരപ്രവേശനം വളരെ വലിയൊരു സംഭവമാണ്. അത് കുറിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ കാണും, ശിഷ്യന്മാർ പോലും അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നത്. ശിഷ്യന്മാർ പോലും അറിഞ്ഞില്ല. സാധാരണ ഈശോ ഓരോ നഗരത്തിലേക്കും പ്രവേശിക്കുന്നത് പോലെ ഈ ഈശോ ജെറുസലേം നഗരത്തെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുക, ശിഷ്യന്മാർ കൂടെയുണ്ട്. അങ്ങനെ ഈ നഗരത്തെ അടുക്കാറായപ്പോ ഈശോ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുക, നിങ്ങൾ മുന്നേ പോകണം. ഈശോ എന്താ പറഞ്ഞേ? ഈശോ രണ്ടുപേരെ, രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ഒരു കഴുതയും അതിനടുത്തൊരു കുട്ടിയും കെട്ടിയിരിക്കുന്നത് കാണും, ഉടനെ നിങ്ങൾ അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക.
ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക, ഉടനെ അവൻ അവയെ വിട്ടുതരും. അപ്പോ നമ്മൾ കാണുക വചനത്തില് ശിഷ്യന്മാർക്ക് എന്താ നടക്കാൻ പോണെന്ന് ഒരു ഐഡിയ ഇല്ല, ഒരു അറിവും ഇല്ല. ഈശോ പറയുക, നിങ്ങൾ മുന്നേ പോകുമ്പോൾ ഒരു കഴുത കാണും, കഴുതക്കുട്ടിയെ കാണും, അതിനഴിച്ചുകൊണ്ട് വരിക. അതിനെ എന്തിനു നിങ്ങൾ അഴിക്കുന്നു എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഇപ്രകാരം പറഞ്ഞാൽ മതി, കർത്താവിന് ആവശ്യമുണ്ട്. അങ്ങനെ പറയുമ്പോ അതിന്റെ ഉടമസ്ഥൻ അതിനെ വിട്ടുതരും. ദൈവത്തിന്റെ വലിയ ശക്തിയില് കർത്താവ് കാര്യങ്ങൾ ക്രമീകരിക്കുക. ആ കർത്താവ് കാര്യങ്ങൾ ക്രമീകരിച്ച് കൃത്യമായ സമയത്ത് ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വിടുക. ശിഷ്യന്മാര് പോകുന്നു, ഈശോ പറഞ്ഞ പോലെ ചെയ്യുന്നു. അവിടെ കഴുതി ഒരുങ്ങുന്നു, കഴുതക്കുട്ടി ഒരുങ്ങുന്നു. ഇനി ഈശോ എന്ത് ചെയ്തു? ഈ കഴുതയുടെ പുറത്ത് കയറിയിരുന്ന് ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുക. വളരെ വിചിത്രമായൊരു കാര്യം. ശിഷ്യന്മാരോട് ഈശോ മുന്നോട്ട് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല, നിങ്ങളെ മുൻപേ പോയി എനിക്ക് വേണ്ടി വഴിയൊരുക്കണം, എനിക്ക് വേണ്ടി ജനക്കൂട്ടത്തെ ഒരുക്കണം, നിങ്ങൾ ജനക്കൂട്ടത്തോട് ഓശാന വീലുകളോടെ അവരെ ഒരുക്കി സജ്ജമാക്കി നിർത്തണം, അങ്ങനെയൊന്നും ഈശോ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെയൊന്നും ആരും പദ്ധതിയിട്ടിട്ടുമില്ല. പക്ഷേ ഈശോ ഈ കഴുതക്കുട്ടിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഈ നഗരത്തിലേക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ കാണുകയാണ്, സ്വാഭാവികമായിട്ടും ആളുകൾ തനിയെ ഇപ്രകാരം ചെയ്യുക. എന്താ അവർ ചെയ്യുന്നേ? അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ, മേൽവസ്ത്രങ്ങൾ ഊരി വഴിയിൽ വിരിക്കുന്നു. അവര് മരങ്ങളുടെ ചില്ലകൾ കയ്യിലെടുത്ത് അവയൊക്കെ താളത്തിൽ വീശിക്കൊണ്ട് ദൈവപുത്രൻ ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ സ്വീകരിക്കുന്നു. ആരും പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടല്ല, ശിഷ്യന്മാര് സംഘടിപ്പിച്ച കാര്യമല്ല, ഇവര് പോലും മുൻകൂട്ടി ഒരുങ്ങി ചെയ്തൊരു കാര്യമല്ല. സ്വാഭാവികമായിട്ടും ഈ ജനം അപ്രകാരം ചെയ്യുന്നു. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, പല പ്രാവശ്യം ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 5000 പുരുഷന്മാർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഈശോ ഭക്ഷണം നൽകുന്നുണ്ട്. ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് ഈശോ ഇങ്ങനെ പല നഗരങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊന്നും ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈശോ ഇതാ ഒരു കഴുതയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് വളരെ ശാന്തമായിട്ട് നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരത്ഭുതം നമ്മളവിടെ കാണുന്നില്ല കേട്ടോ. അതിനു മുമ്പ് തന്നെ ആത്മാവാൽ പ്രേരിതരായി ജനക്കൂട്ടം ഈശോയ്ക്ക് ഓശാന വിളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ആ ഓശാന വിളി, ഈശോയുടെ ജെറുസലേം നഗരപ്രവേശനം മറ്റാരും ഒരുക്കിയതല്ല, പദ്ധതിയിട്ടതല്ല, മനുഷ്യന്റെ പദ്ധതിയിലൊന്നും വരുന്നതല്ല, മറിച്ച് ദൈവപിതാവിന്റെ, ദൈവത്തിന്റെ പദ്ധതി എന്ന് വരുന്നതാ. അതുകൊണ്ട് ദൈവാത്മാവിനാ പ്രേരിതരായിട്ട് ആളുകള് മതിമറന്ന് വിളിക്കുക ദാവീദിന്റെ പുത്രന് ഓശാന. ഇനി എന്താണ് അവർ വിളിച്ചത്? അതും മറ്റൊരു രഹസ്യത്തിന്റെ വെളിപ്പെടുത്തല. അവർ വിളിച്ചതാണ് ദാവീദിന്റെ പുത്രന് ഓശാന. ഹോശാന എന്ന വാക്ക് വരുന്നത് രക്ഷിക്കണേ എന്നുള്ള നിലവിളിയ. അപ്പൊ യേശുവിനെ നോക്കിയിട്ട് ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പറയുമ്പോ അവിടെ അവർ യേശുവിനെ നോക്കി വിളിക്കുക. ദാവീദിന്റെ പുത്രനായിട്ട് പ്രവാചകനിൽ പറഞ്ഞിരിക്കുന്ന വരാനിരിക്കുന്ന രക്ഷകൻ അത് യേശുവാണ് എന്നവർ വെളിപ്പെടുത്തുക. അതും അവരുടെ അറിവിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവരെ കൊണ്ട് പ്രചോദിപ്പിച്ചുകൊണ്ട് അങ്ങനെ വിളിക്കുക. കാരണം നമുക്ക് കാണാൻ സാധിക്കും, ഇതിനു മുമ്പ് ഈശോ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ജനക്കൂട്ടം ഇപ്രകാരം ദാവീദിന്റെ പുത്രനായ വരാനിരിക്കുന്ന രക്ഷകനാണ് യേശു എന്ന് ജനക്കൂട്ടം തിരിച്ചറിയുന്നില്ല, വിളിച്ചു പറയുന്നില്ല. ചിലപ്പോ നമ്മൾ കാണുന്നുണ്ട്, ചില പിശാജ് ബാധിതർ ഈശോയെ മനസ്സിലാക്കിയിട്ട് പിശാജിന് ഈശോയെ ദൈവത്തെ അറിയാമല്ലോ, അവര് പറയുന്നുണ്ട് നീ ദാവീദിന്റെ പുത്രനാണ്, രക്ഷകനാണെന്ന് എനിക്കറിയാമെന്ന്. അല്ലെങ്കിൽ ചില വ്യക്തികൾ ഈശോയെ മനസ്സിലാക്കാൻ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം ബർത്തമ്യൂസ്. ബർത്തമ്യൂസ് ഈശോയെ വിളിച്ചു ദാവീദിന്റെ പുത്ര എനിക്കനിയണേ. അപ്പൊ അങ്ങനെ ചില വ്യക്തികൾ ഈശോയെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒരു ജനക്കൂട്ടം മുഴുവൻ ആദ്യമായി ഈശോയെ വിളിക്കുകയാണ് ദാവീദിന്റെ പുത്ര. എന്തുകൊണ്ട്? ദൈവത്തിന്റെ ആത്മാവ് വലിയൊരു രഹസ്യം അവരുടെ അധരങ്ങളിൽ വെച്ചു കൊടുക്കുക. അത് ഈശോ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. യഹൂദന്മാരും പരിശേരും ഈ ജനക്കൂട്ടത്തോടെ ശാന്തരാകാൻ വേണ്ടി, അവരെ ശാന്തരാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഈശോയുടെ അവസാനം പരാതിയായിട്ട് വന്ന് പറയുക, ഈ ജനക്കൂട്ടം അങ്ങനെ നിലവിളിക്കുന്ന കാണുന്നില്ലേ, ജയ് വിളിക്കുന്ന കാണുന്നില്ലേ, അവരോട് നിശബ്ദരായിരിക്കാൻ നീ പറയണം, കാരണം അവര് പരിശ്രമിച്ച് നടക്കുന്നില്ല. അങ്ങനെ ഈശോയുടെ അടുത്ത് വന്ന് പറയുമ്പോ ഈശോ നൽകുന്ന മറുപടി ഇതാണല്ലോ. മത്തായിയുടെ സുവിശേഷം 21:16 യേശു പ്രതിവചിച്ചു, ഉവ്വ് ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അപ്പൊ കർത്താവ്, ദൈവത്തിന്റെ ആത്മാവ്
ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ചിന്തിക്കാനായിട്ട് കഴിവില്ലാത്തവരുടെ പോലും അധരങ്ങളിൽ ദൈവസ്തുതി ഒരുക്കി. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, അന്ന് അവിടെ നടന്ന ആ വലിയ സംഭവങ്ങൾ, ഈശോയെ ആ ജനക്കൂട്ടം എതിരേറ്റത് അതാരുടെയും മനുഷ്യരുടെ ആരുടെയും പദ്ധതിയല്ല, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അപ്പോ പദ്ധതി ഒരുക്കുന്ന ദൈവം, മറ്റുള്ളവരിലൂടെ പദ്ധതി ഒരുക്കുന്ന ദൈവം, അവിടെ കാണുവാണ് നമ്മള് ആ ദൈവം അന്ന് മറ്റുള്ളവരുടെ മുല കുടിക്കുന്നവരുടെയും ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങൾ കൊണ്ട് കുഞ്ഞു പൈതങ്ങളുടെ ആ വലിയ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, കർത്താവ് ഒരുക്കിയതാണ് ആ ജെറുസലേം പ്രവേശനം. ഒരു മനുഷ്യന്റെയും പദ്ധതിയിൽ വന്നതല്ല, ഒരാളും പ്ലാനിട്ട് ചെയ്ത കാര്യമല്ല, കർത്താവിൻ്റെ ആത്മാവ് ഒരുക്കിയതാണ്. എന്താണ് കർത്താവിൻ്റെ ആത്മാവ് അന്ന് ഒരുക്കിയത്? യേശുവിനെ നോക്കി ആളുകൾ വിളിച്ചു, ദാവീദിന്റെ പുത്രൻ, രക്ഷ നൽകുന്നവന് ഹോശാന. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഈ ദാവീദിന്റെ പുത്രൻ രക്ഷ നൽകുമെന്ന് അടുത്ത ദിവസങ്ങളിൽ നാം കാണുന്നു. വലിയ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോ പെസഹാ ദിനത്തില് ഈശോ അപ്പമെടുത്ത് ഈശോ അത് വിഭജിച്ചു കൊടുത്തിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങള് ഇത് വാങ്ങി ഭക്ഷിക്കണം, ഇതെന്റെ ശരീരമാണ്. പാനപാത്രം എടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇത് എന്റെ രക്തമാണ്. വീണ്ടും മറ്റൊരു ദൈവീക രഹസ്യം ഈശോ വെളിപ്പെടുത്തുക. എന്താ ദൈവീക രഹസ്യം? അതിതാണ്, നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വഴി അത് ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുക എന്നുള്ളതാണ്. ഹോശാന ദിനത്തില് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രൻ ഹോശാന, ദാവീദിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള ജനക്കൂട്ടത്തിന്റെ നിലവിളിയുടെ മറുപടിയായി കർത്താവ് നൽകുക, രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുക. അടുത്ത ദൈവീകമായ ഒരു രഹസ്യം അവിടെ വെളിപ്പെടുക. വീണ്ടും അവിടെ വെച്ച് തന്നെ ഈശോ പറഞ്ഞു വെക്കുവാണ്, നമ്മൾ കാണുന്നു അന്ത്യത്താഴവേളയിൽ ഈശോ പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട്, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ചിന്തപ്പെടുന്ന രക്തം അത് എന്റെ രക്തമാണ്. അവിടെ മറ്റൊരു ദൈവീക രഹസ്യം ഈശോ വെളിപ്പെടുത്തുക, അത് പാപമോചനം നൽകുന്ന, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരവും രക്ഷയും നൽകുന്ന കുരിശുമരണത്തെ കുറിച്ച്. ഈ അപ്പമായിട്ട് ഈശോയ്ക്ക് മാറണമെങ്കിൽ, രക്തമായിട്ട് ഈശോയ്ക്ക് മാറണമെങ്കിൽ ഈശോയുടെ ശരീരം തകർക്കപ്പെടണം, ഈശോ രക്തം ചിന്തണം. അത് പിറ്റേ ദിവസം നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച കുരിശി കാണുന്നു. അടുത്ത ദൈവീക രഹസ്യം കർത്താവ് വെളിപ്പെടുത്തുന്നു, മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ അവനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ദൈവീക രഹസ്യങ്ങളുടെയൊക്കെ പരിസമാപ്തിയായിട്ട് നമ്മൾ കണ്ടു. നമുക്കറിയാം ഈശ്വരദിനത്തില് കർത്താവിനെ അടക്കിയെടുത്തു നിന്ന് ആളുകൾ കർത്താവിനെ എവിടെ അടക്കിയോ, എവിടെ തീർന്നു എന്ന് തീരുമാനിച്ച് കർത്താവിന്റെ ശത്രുക്കള് യഹൂദരും പരിസേയരും ഒക്കെ പോയോ, അവിടെ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുക. അടുത്ത ദൈവീക രഹസ്യം കർത്താവ് വെളിപ്പെടുത്തുവാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്നവന്റെ ജീവിതത്തിൽ ഈ ഉയർപ്പുണ്ടാവും. അടുത്ത ദൈവീക രഹസ്യം കർത്താവ് വെളിപ്പെടുത്തുവാണ്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നോടുകൂടെ പാപത്തെയും ലോകത്തെയും വെടിഞ്ഞ് മരിച്ച് സംസ്കരിക്കപ്പെടുന്നവൻ, എന്നോടുകൂടെ അടക്കപ്പെടുന്നവൻ, അവന്റെ ജീവിതത്തിൽ ഉയർപ്പുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവീക രഹസ്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം അത് ഇതാണ്, കർത്താവ് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയെ മാറ്റാനായിട്ട് ഒരു മനുഷ്യനും സാധിക്കില്ല. ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയെ മാറ്റാനായിട്ട് അതിനെതിരെ ആര് നിന്നാലും ഒരു മനുഷ്യനും സാധിക്കില്ല. ദൈവം ഒരാളെ ഉയർത്തണമെന്ന് തീരുമാനിച്ച, ദൈവം ഒരാളെ അനുഗ്രഹിക്കുമെന്ന് തീരുമാനിച്ച ആ വ്യക്തിയെ നശിപ്പിക്കാനായിട്ടോ ആ വ്യക്തിയുടെ ദൈവ അനുഗ്രഹം ഉയർപ്പ് നഷ്ടമാക്കി കളയാനാ ഒരു വ്യക്തിക്കും ഒരു സാമ്രാജ്യത്തിനും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകുന്ന വലിയൊരു ധൈര്യം ഇതാണ്, കർത്താവിനോട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് കൂടെ ഉയർപ്പുണ്ട്. ഈശോയോട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന ദൈവ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മെ മാറ്റിക്കൊണ്ടുപോകാനായിട്ട് ഒരു മനുഷ്യനും സാധിക്കില്ല. പലപ്പോഴും നമ്മളുടെയൊക്കെ പരാതി ഇതാണല്ലോ, ബലഹീനരായിട്ടുള്ള നമ്മുടെയൊക്കെ പരാതി ഇതാണല്ലോ, എനിക്കെതിരെ അവൻ ഇങ്ങനെ ചെയ്യുന്നു, എനിക്കെതിരെ അവൾ ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ ഉയർച്ചയ്ക്ക് എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അവനാണ്, അവളാണ്, അയൽപക്കക്കാരനാണ്, ചില സുഹൃത്തുക്കളാണ്, ചില ശത്രുക്കളാണ്. ഇങ്ങനെയൊക്കെ പലരെയും നോക്കി നമ്മൾ പരാതിപ്പെടുമ്പോൾ
പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് പറയുന്ന കാര്യം ഇതാണ്, ആരൊക്കെ എതിരുന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നീ എൻ്റെ കൂടെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം തടസ്സപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല. അതാണ് റോമാകൃതപ്പെട്ട ലേഖനം 8:28 കർത്താവിന്റെ വചനം നമ്മോട് പറയുക, എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്കെതിരെ നമ്മളെ ശത്രുക്കളെ നമ്മൾ കാണുന്ന ഏതൊരു വ്യക്തിയും എന്തൊക്കെ രീതിയിൽ നമ്മെ തകർക്കാൻ വേണ്ടി പദ്ധതി ഇട്ടാലും പ്ലാൻ ഇട്ടാലും അതിനുവേണ്ടി എത്ര ശക്തിയോടുകൂടി അവർ പരിശ്രമിച്ചാലും, പ്രിയപ്പെട്ട സഹോദര സഹോദരി, അവരുടെ പദ്ധതികൾ തന്നെ, അവർ നിനക്കെതിരെ ചെയ്യുന്ന വിനാശത്തിന്റെ കാര്യങ്ങൾ തന്നെ നന്മയ്ക്കാക്കി മാറ്റാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കും. അതാണ് കുരിശിൽ നമ്മൾ കാണുക. ഈശോയെ കുരിശി തറച്ച് കൊല്ലാൻ വേണ്ടി പദ്ധതി ഇടുന്നവര്, പക്ഷെ അതേ പദ്ധതി തന്നെ, അതേ കുരിശ് തന്നെ, അതേ സഹനം തന്നെ അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റുന്നു. കർത്താവായ ഈശോയ്ക്ക് മഹത്വമാക്കി കർത്താവ് മാറ്റുന്നു. നമുക്കെതിരെ ഏതൊക്കെ വലിയ പദ്ധതികൾ ആരൊക്കെ ഇട്ടാലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നമുക്കെതിരെ മറ്റുള്ളവർ നമ്മുടെ നാശത്തിന് വേണ്ടി ഇടുന്ന അതേ പദ്ധതികൾ തന്നെ ദൈവ അനുഗ്രഹത്തിൻ്റെ വഴികളാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം കർത്താവിൻ്റെ നീതിയും കർത്താവിൻ്റെ രാജ്യവും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. മത്തായിയുടെ സുവിശേഷം 6:31 ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ സ്വയം മാറുക, കർത്താവ് നമ്മെ മഹത്വപ്പെടുത്തിക്കൊള്ളും. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്കുണ്ടല്ലോ. നമ്മളുടെ ഈ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു സഹോദരി, ഇപ്പൊ വിശുദ്ധയായിട്ട് ഉയർത്തപ്പെട്ട, രക്തസാക്ഷിയായിട്ട് മാറിയ ഒരു സഹോദരി ഉണ്ടല്ലോ, വിശുദ്ധ റാണി മരിയ. ഈ റാണി മരിയ എന്ന് പറഞ്ഞ സിസ്റ്റർ, ആ സിസ്റ്റർ പാവപ്പെട്ടവർക്ക് വേണ്ടി, മധ്യപ്രദേശിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരുന്ന ആ സിസ്റ്റർ, ആ സിസ്റ്ററിന്റെ ഈ നല്ല പ്രവൃത്തികളിൽ അസൂയ പൂണ്ട അവരുണ്ടായിരുന്ന ജമ്മികള്, അവരുണ്ടായിരുന്ന ചിലര് പദ്ധതിയിട്ടു ഈ സഹോദരിയെ നശിപ്പിക്കണം, ഈ സഹോദരിയെ ഇല്ലാതാക്കണം. അങ്ങനെ ആ സഹോദരിയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഗുണ്ടയ്ക്ക് പണം കൊടുക്കുന്നു. ആ ഗുണ്ടയെ ഏർപ്പെടുത്തി ആ സഹോദരൻ, ആ വ്യക്തി ഈ സഹോദരിയെ, റാണി മരിയ സിസ്റ്ററിനെ അതിക്രൂരമായിട്ട് കുത്തി കൊന്നു. നമുക്കറിയാം, നമുക്ക് അറിയാവുന്ന സംഭവമാണ്, മനുഷ്യദൃഷ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നന്മയും ഇല്ലാത്ത സംഭവം. ഒരു നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരി, ഒരു നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു സന്യാസ സമൂഹം, ആ സമൂഹത്തിന്റെ പ്രവൃത്തികളെ അങ്ങനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി, ആ ദേശത്തു നിന്ന് അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടി ഇതാ ഒരു കൂട്ടം ആളുകൾ പരിശ്രമിക്കുന്നു. അവര് അവരിൽ ഒരാളെ കുത്തിക്കൊല്ലുന്നു. മനുഷ്യദൃഷ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നന്മയും അവിടെ ഇല്ല. പക്ഷെ അതേ സംഭവം തന്നെ നമുക്കറിയാം, കേരള സമൂഹത്തിനും ആ നാടിനും ആ സന്യാസ സമൂഹത്തിനും എത്രയോ വലിയ നന്മയാക്കി കർത്താവ് മാറ്റി. ആ സഹോദരി കൊല്ലപ്പെട്ടു എന്നുള്ളത് ശരിയാ, പക്ഷേ ഒരുപക്ഷെ ആ ഒരു നാടിന്, ആ ഒരു ഗ്രാമത്തിന് മാത്രം വസന്തം വിതറുന്ന ഒരു സിസ്റ്ററെ കർത്താവ് കർത്താവിന്റെ ബലിപീഠത്തിലേക്ക് എടുത്തുയർത്തിയപ്പോ ഇപ്പോ അനേകർക്ക് പ്രചോദനമായിട്ട് ആ സഹോദരി മാറി. കർത്താവ് ആ ഒരു തിന്മയെ വലിയൊരു നന്മയാക്കി മാറ്റി. ചില വ്യക്തികൾ പദ്ധതിയിട്ട ആ തിന്മയെ ഈ സഹോദരിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, സ്വർഗത്തിലിരുന്ന് അനേകർക്ക് മധ്യസ്ഥിയാക്കി മാറ്റുക വഴി, ആ മരണം അനേകർക്ക് പ്രചോദനമാക്കി മാറ്റുക വഴി, ആ തിന്മയെ വലിയൊരു നന്മയാക്കി കർത്താവ് മാറ്റി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, കുറച്ചുകൂടെ പുറയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു മരിയ ഗുരുവത്തി എന്ന് പറയുന്ന ഒരു വിശുദ്ധിയുണ്ടല്ലോ. ആ വിശുദ്ധ മരഗുരുത്തി എന്ന് പറഞ്ഞ പെൺകുട്ടി, വിശുദ്ധയായിരുന്ന പെൺകുട്ടി, നല്ല പ്രാർത്ഥനയും നല്ല വിശ്വാസവും ഉണ്ടായിരുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ തീരുമാനം ഇതായിരുന്നു, എനിക്ക് മരിക്കേണ്ടി വന്നാൽ പോലും ഈശോയെ ഞാൻ വേദനിപ്പിക്കില്ല, പാപം ചെയ്യില്ല. എന്നാൽ അവളുടെ ആ നല്ല നിലപാട് നമുക്കറിയാം ദാരുണമായ അന്ത്യത്തിന് കാരണമായി. അലക്സാണ്ടർ എന്ന് പറയുന്ന ആ അവളുടെ അയൽവാസി അവളെ പാപത്തിന് വേണ്ടി വിളിച്ചു. എന്നാൽ പാപത്തിന് അവൾ ഒരുക്കമല്ല എന്നറിഞ്ഞപ്പോ അവളോടുള്ള ദേഷ്യത്താല് കടാര കൊണ്ട് അവളെ കുത്തി, പല പ്രാവശ്യം കുത്തി. അവള് അങ്ങനെ രക്തം വാർന്ന് അതിദാരുണമായിട്ട് അവൾ മരിച്ചു. മനുഷ്യദൃഷ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നന്മയില്ല. നന്മയ്ക്ക് വേണ്ടി നിന്ന ഒരു പെൺകുട്ടി, വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഒരു പെൺകുട്ടി, അവളെ ഇപ്പോ അതിദാരുണമായി കൊലപ്പെടുത്തി. എന്തേ ദൈവത്തിന് കണ്ണില്ലേ? എന്തേ ദൈവം അവളെ രക്ഷിക്കാഞ്ഞ്? അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് തോന്നാം മനുഷ്യദൃഷ്ടി ചിന്തിക്കുമ്പോൾ. പക്ഷെ നമുക്കറിയാം അവളെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുത്തുയർത്തി,
സ്വർഗത്തിൽ നിന്നുകൊണ്ട് അനേകരുടെ മാനസാന്തരത്തിന് അവൾ കാരണമായി. അനേകർക്ക് വിശുദ്ധിക്കുള്ള പ്രചോദനമായിട്ട് അവൾ ഇന്നും കാരണമായിട്ട് നിൽക്കുക. ഇന്നും അനേകം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിശുദ്ധിയിൽ മുന്നേറാൻ പരിശ്രമിക്കുന്ന നമുക്കൊക്കെ മാതൃകയായി സഹനങ്ങൾ കടന്നു വരുമ്പോഴും വിശുദ്ധി കൈവിടാതെ നിൽക്കാനുള്ള പ്രചോദനമായി ആ പെൺകുട്ടി നിൽക്കുക. ഒരു തിന്മയെ ദൈവം വലിയൊരു നന്മയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മെ തകർക്കാൻ വേണ്ടി, നമ്മെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മളെ താറുമാറാക്കാൻ വേണ്ടി എന്ന വണ്ണം പല സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ, പലരും പദ്ധതികൾ മനയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ ദൈവത്തിന് അതൊക്കെ നന്മയ്ക്കാക്കി മാറ്റാൻ പറ്റും. ഒരുപക്ഷെ ഇന്ന് എങ്ങനെ ഇത് നന്മയ്ക്കായിട്ട് മാറും, ഈ സാഹചര്യം, ഈ വേദന, ഈ തകർച്ച ഇതെങ്ങനെ നന്മയ്ക്കായിട്ട് മാറുമെന്ന് ഇന്ന് നമുക്ക് അറിയാൻ പാടില്ലെങ്കിലും നമ്മുടെ വിശ്വാസം ഇതായിരിക്കണം, നമ്മൾ പ്രത്യാശ ഇതായിരിക്കണം, നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് ഇതും നന്മയ്ക്കാക്കി മാറ്റാൻ പറ്റും. ഈ കുരിശിന്റെ വഴി ഒരു ഉയർപ്പിന്റെ വഴിയാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും. അതാണ് കർത്താവ് കുരിശിൽ നമുക്ക് കാണിച്ചു തന്നത്. അതാണ് കർത്താവ് വിശ്വസിക്കണമെന്നും അങ്ങനെ വിശ്വസിച്ച് നമ്മൾ ആശ്രയിക്കണമെന്നും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇനിയുള്ള ആരാധന വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നോട് ചേർന്ന് നിൽക്കാൻ വലിയ വിശ്വാസത്തോടെ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്ന രീതിയിലെ ചിന്തകൾ കടന്നു വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിന്നോട് ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴും ചിലപ്പോൾ ചിലരൊക്കെ ഞങ്ങളുടെ സ്നേഹിതർ തന്നെയാകാം, ബന്ധുക്കൾ തന്നെയാകാം, പ്രിയപ്പെട്ടവർ തന്നെയാകാം, ഞങ്ങളെ വീണ്ടും വീണ്ടും കാലുവാരുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, എന്തേ ദൈവം അവരെ ശിക്ഷിക്കാത്തത്, എന്തേ ദൈവം അവരെ ഇനിയും മാനസാന്തരപ്പെടുത്താത്തത്, എന്തേ ഈ മുള്ള്, ഈ സഹനം ഇനിയും എടുത്തു മാറ്റാത്തത് എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, കർത്താവെ പിടിച്ചു നിൽക്കാൻ, ഇതും നന്മയ്ക്കായിട്ട് മാറും, ഇതും നന്മയ്ക്കായിട്ട് മാറ്റപ്പെടും എന്ന വിശ്വാസത്തിൽ നിന്നെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണേ എന്ന പ്രാർത്ഥനയോടെ. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിനിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിനിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, 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 ആരാധന. സർവശക്തനായ ദൈവത്തിങ്കലേക്ക് ഉയർത്തി ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആരാധന, 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 ആരാധന. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, പൂർവ പിതാക്കന്മാരോട് വെളിപ്പെട്ട ദൈവം, ആ ദൈവം ഈ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഇടയിൽ വസിക്കുന്നു. സന്തോഷത്തോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട്, സർവശക്തനായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാ അധരങ്ങളും ചേർന്ന് പാടട്ടെ. ആരാധന, 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 ആരാധന. സങ്കീർത്തനം 147:1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ,
നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാന്യവാനായി അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് തീർത്തും ഉചിതമാണ്. കാരണം നമുക്ക് വേണ്ടി പദ്ധതികൾ മെനയുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ ഏതാണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നവനാണ് ദൈവം. ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത്, നല്ല സാഹചര്യങ്ങളെയും ഓർത്ത്, തിന്മയായിട്ട് നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങളെയും ഓർത്ത്, ദൈവമേ എന്നിനെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, കാരണം എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നവനാണ് നീ. ചെന്നു പാടി ആരാധന. വർഷങ്ങളുടെ കാത്തിരിപ്പ് അനുഗ്രഹമാക്കി ദൈവം മാറ്റി. ഇസഹാക്ക് എന്ന തന്റെ മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് നിർവഹിക്കാനായി പുറപ്പെട്ടു. ആ അബ്രാഹത്തിന്റെ വിശ്വാസം ദൈവത്തിലെ ആശ്രയം അനുഗ്രഹമാക്കി ദൈവം മാറ്റി. ഇസഹാക്ക് കൃത്യസമയത്ത് ദൈവം ഇടപെടും എന്നുള്ളതിന്റെ ഒരു തെളിവ്. യാക്കോബിന്റെ ജീവിതത്തിലെ ദുരനുഭവങ്ങളൊക്കെ ദൈവം അനുഗ്രഹമാക്കി രക്ഷയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഇരുകരങ്ങളൊന്നുകൂടെ ഈശോയിലേക്ക് ഉയർത്തി ഈ ദൈവത്തില് തക്ക സമയത്ത് ഇടപെടുന്ന ദൈവത്തില് നന്മയാക്കി മാറ്റി ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. ചെന്നു പാടി ആരാധന. ജീവിതത്തോട് ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.